بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ഏവർക്കും സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ തജ്വീദ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാദ് എന്ന അക്ഷരത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്. നാവിൽ നിന്ന് പുറപ്പെടുന്ന 6 സിഫത്തുകളുള്ള അക്ഷരമാണ് ലാദ്. നാവിൻ്റെ അരു മേലെ അണപ്പല്ലുകളിൽ തട്ടിയാണ് ഈ അക്ഷരം ഉത്ഭവിക്കുന്നത്. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട 6 ഗുണങ്ങൾ അഥവാ സിഫത്തുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. ജഹർ. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായയിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരാൻ പാടില്ല. 2. രിഹ്വ്. ഈ അക്ഷരം മൃദുവായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 3. ഇസ്തിഇലാഅ്. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കണം. 4. ഇത്തുബാഖ്. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം മേലെ അണ്ണാക്കിലേക്ക് ചേർന്നിരിക്കണം. 5. ഇസ്മാത്. ഉച്ചരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ അക്ഷരം. 6. ഇസ്തിത്വാല. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അരു നീളത്തിൽ ശബ്ദം നീളണം, അഥവാ നാവിൻ്റെ അരുവിൻ്റെ നീളത്തിൽ ശബ്ദവും നീളണം. പലരുടെയും ലാദ് ലാ ആയി പോകാറുണ്ട്. അതുകൊണ്ട് ലാദിൻ്റെ മഹ്റജ് ശരിക്കും മനസ്സിലാക്കി തന്നെ ഉച്ചരിച്ച് ശീലിക്കുക. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.